എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി പേര് ഞങ്ങളോട് ചോദിക്കുന്നൊരു കാര്യമാണ്, നമുക്കിവിടെ യു കെയിൽ ഒരാളുടെ സാലറി കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർ ഇവിടെ വന്നതിന് ശേഷം പ്രഗ്നൻ്റ് ആവുകയാണ്, അങ്ങനെ ലീവൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരാളുടെ സാലറി വെച്ച് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിപ്പോൾ മെയിനായിട്ട് കൺസേൺ വരുന്നത് ആർക്കാണ്? നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് ഇപ്പം നമുക്കിപ്പം മെയിനായിട്ട് സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആൾക്ക് 20 hours ഒരു വീക്കിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ഇൻകം കുറവായിരിക്കും. അതല്ലാണ്ട് ഇപ്പം അഭി പറഞ്ഞ പോലെ മെറ്റേണിറ്റി ലീവിലൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഇതിലാണെങ്കിൽ ഞാനിവിടെ എത്തിയിട്ട് 1 year കംപ്ലീറ്റ് ആയില്ലായിരുന്നു. എൻ്റെ ഡ്യൂ ഡേറ്റ് 11 weeks ആ ഒരു ഇതും കൂടി വേണമായിരുന്നു. അപ്പം അങ്ങനെ ഒരു 1 year ആവാത്തതുകൊണ്ട് എനിക്ക് സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ, മറ്റേ ഉള്ള ആനുകൂല്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പം ആ ഒരു ഇൻകം അത്ര ചെറിയൊരു ഇൻകമേ വരുന്നുള്ളൂ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഞങ്ങളുടെ ഒരു അനുഭവം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഫുള്ള് നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പലർക്കും തോന്നിയേക്കാം ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളല്ലേ, നിങ്ങളുടെ ജീവിത രീതികളല്ലേ, നിങ്ങളുടെ ചിലവുകളല്ലേ എന്നൊക്കെ. അപ്പം നമ്മളെപ്പോലെയുള്ള വേറെയും 1000 ഫാമിലീസ് വേറെ ഉണ്ടായിരിക്കാം, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെതായ ഫാമിലികൾ വേറെ ഉണ്ടായിരിക്കാം. അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉള്ള അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചിലവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ഇവിടുത്തെ റെൻ്റാണ്. കാരണം അതാണ് നമുക്കിവിടെ നമ്മൾ എത്ര ഉണ്ടാക്കുന്നു അതിൻ്റെ ഒരു മുക്കാലല്ല പകുതി മുക്കാലോളം നമുക്ക് പോകുന്നത് നമ്മുടെ റെൻറ്റും മറ്റ് ബിൽസും കൊടുക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് റെൻ്റ് എത്രയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഒരു 1 BHK ഒരു 1 bedroom ഫ്ലാറ്റിൻ്റെ ഒരു ഫ്ലാറ്റല്ല 1 bedroom വീടിൻ്റെ റെൻ്റാണ്. ഞങ്ങളുടെ ഒരു 1 bedroom ഹൗസാണ്. അപ്പം ഞങ്ങളുടെ ഈ വീടിന് 700 pounds വാടക വരുന്നത്. 700 pounds എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 70,000 ആ റേഞ്ച് വരും. അപ്പം നമുക്ക് കൺവേർട്ട് ചെയ്ത് ഓവർ ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ ഇപ്പോഴത്തെ ഇവിടുത്തെ പൗണ്ടിൻ്റെ രീതിയിലാണ് പറയുന്നത്. അപ്പം 700 pounds ഞങ്ങളുടെ ഈ വീടിൻ്റെ വാടക. അത് മറ്റ് ബിൽസും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡഡ് അല്ല, കൗൺസിൽ ടാക്സ് ഒന്നും ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് വാടക മാത്രം 700 pounds ഈ ഒരു വീടിന്. അപ്പം ഈ ഒരു വീട് നമുക്കിപ്പം ജസ്റ്റ് ഇവിടെ എങ്ങനെയാണ് ഞങ്ങളുടെ വീട് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വാടക എന്ന് പറയുന്നത് ഓരോ ഏരിയ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം ഞങ്ങളുള്ളത് ടൗൺ സെൻറ്ററിൻ്റെ അടുത്താണ്, ഇത് SN1 ഞങ്ങളുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തെ വീടിന് കുറച്ചും കൂടി റെൻറ്റ് വ്യത്യാസം ഉണ്ടാകും. ഈ ഒരു ടൈമിൽ എല്ലായിടത്തും റെൻറ്റ് വ്യത്യാസം വന്നായിരുന്നു, പക്ഷേ നമ്മുടേത് കൂടിയിട്ടൊന്നുമില്ല, ഭാഗത്തിന് ഇത്ര തന്നെയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞത് ഇതിപ്പോൾ SN1 ഞങ്ങളുള്ളത്. അതുപോലെ SN2, SN3, SN25 അങ്ങനെ ഓരോ പോസ്റ്റ് കോഡ് വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങൾ ടൗൺ സെൻറ്ററിന് അടുത്താണ് ഞങ്ങളുടെ വാടക ഇത്രയാണ് വരുന്നത്. ഇപ്പം ചിലത് ഇപ്പം ദൂരത്തോട്ട് കുറച്ചുകൂടി കൗണ്ടി സെൻറ്ററിലോട്ട് പോകുന്നതിനനുസരിച്ച് റെൻറ്റ് ചിലപ്പോൾ വ്യത്യാസം വരാം. അതുപോലെ തന്നെ വീടുകളും ടെറസ്ഡ്, ഡിറ്റാച്ച്ഡ്, സെമി ഡിറ്റാച്ച്ഡ് അങ്ങനെ ഓരോരോ ടൈപ്പ് ഉണ്ട്. അതിനനുസരിച്ചും വീടിൻ്റെ ടൈപ്പ് അനുസരിച്ചും റെൻറ്റ് വ്യത്യാസം വരും. അപ്പൊ ഈ റെന്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് വന്നതാണ്, ലണ്ടനിൽ താമസിക്കുന്ന ഒരു പുള്ളി ഇട്ടത്. ആ പുള്ളിയുടെ വാടക എന്ന് പറയുന്നത് ഏകദേശം 1500 pounds ഓളം വരുന്നുണ്ട്. അപ്പൊ ഈ ഓരോ ഏരിയ അനുസരിച്ച് നമ്മൾ റെന്റിന് വ്യത്യാസമുണ്ട്, ടൗൺ ഏരിയയിൽ മാറുന്നതിനനുസരിച്ച് റെന്റിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഏരിയ ഇതാണ്, ഇവിടെ ഇപ്പോൾ ഉള്ളത് ടെറസ്ഡ് ഹൗസാണ് ഈ ഏരിയയിലൊക്കെ ഉള്ളത്. അപ്പം ഇപ്പം ഞങ്ങളുടെ ടൗണിനടുത്താണ്. അപ്പം നമുക്ക് നമ്മുടെ വീടിനുള്ളിലോട്ട് പോയത് ഈ കാണുന്നതെല്ലാം ടെറസ്ഡ് ഹൗസാണ്. ടൗൺ സെൻറ്ററിൻ്റെ അടുത്താണ് നമ്മുടെ വീട് വരുന്നത്. ഇപ്പം നമ്മളെ വീട്ടിലേക്ക് കയറുന്നത് ഇതുപോലൊരു ഇടനാഴിയിലൂടെയാണ്. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇതിലെ മേലോട്ട് രണ്ട് വീടാണ്, ഇത് ഒരാളെ സിംഗിൾ ഓണർ ആണെങ്കിലും രണ്ട് വീട്ടുകാരാണ് ഇതിലുള്ളത്. ഒന്ന് നമ്മള് താഴെയും അതുപോലെ തന്നെ ഒരു ടീം മുകളിലും ആണുള്ളത്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മളെ വീടിന്റെ എൻട്രി വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ വാതില്, നമ്മുടെ വീടിനുള്ളിലോട്ട് ചേർന്ന്. ഇപ്പം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇതാണ് നമ്മുടെ ബെഡ്റൂം. അപ്പം ഇതിപ്പം കുഞ്ഞിന് 3 വയസ്സാവുന്നത് വരെ നമുക്ക് ഒരു ബെഡ്റൂമുള്ള വീട് മതി. അത് 3 വയസ്സിൽ മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളുള്ളവർക്കാണ് 2 bedroom വേണ്ടത്. അതും കുറച്ച് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 3-4 bedroom വീടെടുക്കണം അങ്ങനെ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു കുറച്ച് പേർക്ക്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെയിം ജെൻഡർ ആണെങ്കിൽ അവർക്കൊരു റൂം ഷെയർ ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഇപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് 2 പേർക്കും 2 separate rooms വേണമെന്നില്ല, അവർക്ക് ഒറ്റ റൂം മതിയായിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ ലിവിങ് റൂം ഹാൾ എന്നൊക്കെ പറയാം. ഇവിടെ നമ്മൾ TV കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഗസ്റ്റ് വന്നാൽ നമുക്കിവിടെ ആണ് നമ്മുടെ മെയിൻ ഏരിയ. പിന്നെ ഇങ്ങോട്ടേക്ക് ഡൈനിങ് ഏരിയ ആണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സെപ്പറേഷൻ ഒന്നുമില്ല, ഒറ്റ ഇതിലാണ് എല്ലാം വരുന്നത്, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടില്ല. ഇതാണ് ഡൈനിങ് ഏരിയ. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇപ്പോൾ കിച്ചൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിന്നെ ഇവിടെ തന്നെ ബാത്റൂമും വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് പുറത്തോട്ട് ഇറങ്ങാം. ഇപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് നേരെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഭാഗത്തിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു സൗകര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമുക്ക് സാധാരണ എല്ലാ വീടുകളും ഇങ്ങനെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്ക് യാർഡും കിട്ടിയിട്ടുണ്ട്, ബാക്ക് യാർഡും അതുപോലെ പാർക്കിങ്ങും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ നമുക്ക് തുണിയും ബെഡ്ഷീറ്റ്സും നമ്മുടെ തുണികളൊക്കെ വെയിലുള്ള സമയത്ത് നമുക്ക് വിരിച്ചിടാൻ പറ്റും.
നാട്ടിലൊക്കെ ആണെങ്കിലും മുറ്റത്തോട്ടം പറമ്പിലൊക്കെ എപ്പോഴും ഇറങ്ങി ശീലമൊക്കെ ഉള്ളവരാണല്ലോ. അതൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വീട് എടുത്തത്. കാരണം നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങണം, ജസ്റ്റ് വെയിൽ കൊള്ളണം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ മുമ്പ് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലായിരുന്നു, അവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഇങ്ങനെ. അപ്പം ഇത് അതുകൊണ്ട് ഞങ്ങൾ ഇത് നോക്കി എടുത്തതാണ്, ബാക്ക് യാർഡും പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു വീട്. പിന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് നമ്മളെ പാർക്കിംഗ് ഇവിടെ വരുന്നത്, നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പാർക്കിംഗ് ഇവിടെ വരുന്നത്, ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ നേരെ മുകളിൽ താമസിക്കുന്ന അവർക്കും കൂടെ ഉള്ളതാണ്. അപ്പം രണ്ടുപേർക്കും ഉള്ള പാർക്കിംഗ് ആണിത്. അപ്പോൾ ബാക്ക് യാർഡ് ഒന്നും നമ്മൾ ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല, കാരണം വിൻ്റർ സീസൺ ആയിരുന്നു. ഇപ്പം സമ്മർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് ഇനി നാളെയൊക്കെ ഇവിടെ നിന്ന് ക്ലീനൊക്കെ ആക്കി എല്ലാം സെറ്റപ്പാക്കി എടുക്കണം. കാരണം സമ്മറിലാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ബാക്ക് യാർഡൊക്കെ യൂസ് ചെയ്യുന്നത് ബാർബിക്യൂവിനും അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ. അപ്പോൾ ഇനി അതെല്ലാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇപ്പോൾ ഇത്ര ഈ ഒരു വീടിന് റെൻറ്റ് 700 pounds ആണ് വരുന്നത്. അപ്പോൾ അടുത്ത നമ്മുടെ ബിൽസിൽ മെയിനായിട്ട് വരുന്നത് ഗ്യാസ്, അതുപോലെ ഇലക്ട്രിസിറ്റി, വാട്ടർ ബിൽ അങ്ങനെയൊക്കെയാണ്. അപ്പം ഇവിടെ നമ്മൾ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് ഗ്യാസാണ്. ചില വീടുകളിൽ ഇലക്ട്രിസിറ്റി മാത്രമായിരിക്കും ഫുള്ള്, കാരണം ഹീറ്റിംഗ് എല്ലാം ഇലക്ട്രിക്കിൻ്റെ ഹെൽപ്പോടെ നടക്കുന്നുണ്ട്. ഇവിടെ ഗ്യാസും ഇലക്ട്രിസിറ്റിയും രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ബില്ല് പേ ചെയ്യണം. ഇവിടെ ഇപ്പോൾ കുക്കിങ്ങും അതുപോലെ തന്നെ വാർമറും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്യാസിൻ്റെ ഹെൽപ്പോടെയാണ്. അതിന് വേണ്ടിയിട്ട് ബോയിലറുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ഗ്യാസ് ബില്ല് നമുക്ക് 150-100 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഓരോ സീസൺ അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും. വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ കൂടുതൽ വരും, അല്ലാത്ത സമ്മർ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് 30, ചില സമയത്ത് 50 ആ ഒരു റേഞ്ചിലൊക്കെ വരുവുള്ളായിരുന്നുള്ളൂ. ഇപ്പം ഈ ഒരു വിൻ്റർ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 150 pounds വരെയൊക്കെ വന്നായിരുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് ഇലക്ട്രിസിറ്റി ബില്ല്. ഇലക്ട്രിസിറ്റി ബില്ല് ഇവിടെ ഇപ്പോൾ നമുക്ക് കറണ്ടിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലെ നമ്മുടെ ഫ്രീസർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ടി വി ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ അടുത്ത് നമ്മുടെ വിൻ്ററിൻ്റെ സമയത്ത് നമുക്കൊരു 400 pounds നമുക്ക് ക്രെഡിറ്റ് ആയിരുന്നു. അതെല്ലാവർക്കും ഇവിടെ ക്രെഡിറ്റ് ആയിരുന്നു 400 pounds. അപ്പോൾ ആ ഒരു ഇതിലാണ്, അപ്പോൾ ആ ഒരു ഇതാണ് ഇപ്പോഴും ബില്ല് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട്. അപ്പോൾ അതിൻ്റെ ഇച്ചിരി ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 50 pounds ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കറണ്ട് ബില്ല് വരുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ബില്ല് കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ വാട്ടർ ബില്ല്. ഇവിടെ തേംസ് വാട്ടറാണ് മെയിനായിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്നത്. നമുക്കിവിടെ അൺമീറ്റേഡ് ആണ്, മീറ്റർ ഇല്ല. അപ്പം നമുക്ക് ഫിക്സഡായിട്ട് നമ്മൾ 43 pounds ആണ് കൊടുക്കുന്നത്. അപ്പം ഈ അടുത്ത് മീറ്റേഡ് ആക്കുമെന്നൊക്കെ പറഞ്ഞൊരു മെയിലൊക്കെ വന്നായിരുന്നു, പക്ഷേ ഇതുവരെ മീറ്റേഡ് ആക്കിയിട്ടില്ല. അപ്പം അൺമീറ്റേഡ് ആയതുകൊണ്ട് നമ്മൾ ഫിക്സഡായിട്ട് കൊടുക്കുന്നു. കാരണം നമുക്കിപ്പോൾ കുഞ്ഞിൻ്റെ തുണികളും അങ്ങനെ നമ്മൾ വാട്ടർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 43 pounds വലിയൊരു ഇതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇത് വാട്ടർ അൺമീറ്റേഡ് ആകുമ്പോൾ എല്ലാവർക്കും ഇത്ര ഫിക്സഡായിട്ട് 43 pounds വരണമെന്നില്ല. അതിപ്പോൾ അവർ ആവറേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച്. അപ്പം അത് വെച്ചിട്ടായിരിക്കും അവർ നമുക്ക് ഇപ്പം മന്ത്ലി ബില്ല് വരുന്നത്. പിന്നെ നമുക്ക് ബില്ലിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു കാര്യമാണ് കൗൺസിൽ ടാക്സ്. അപ്പം നമ്മുടെ ഇവിടെ 133 ആയിരുന്നു മുന്നേ കൗൺസിൽ ടാക്സ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ മാറി 140 ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ഏരിയ അനുസരിച്ചായിരിക്കും. അത് ഓരോ ബാൻഡ് ഉണ്ട്, അതിന് ABCD അങ്ങനെ പറഞ്ഞിട്ട് ബാൻഡ് ഉണ്ട്. അപ്പോൾ ഏത് ബാൻഡിലാണോ നിങ്ങളുടെ വീട് വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് കൗൺസിൽ ടാക്സ് വരുന്നത്. അടുത്ത ചെലവിൽ വരുന്നൊരു കാര്യമാണ് നമ്മുടെ TV ലൈസൻസിൻ്റെത്. നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ TV ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും TV ലൈസൻസ് ഒക്കെ എടുക്കണം, കാരണം ഇല്ലെങ്കിൽ വലിയ രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ TV ലൈസൻസ് നമ്മൾ ക്വാർട്ടർലിയാണ് അടയ്ക്കുന്നത്, 40 pounds നമ്മൾ ക്വാർട്ടർലി അടയ്ക്കുന്നത്. 3 months കൂടുമ്പോൾ നമുക്ക് അടച്ചാൽ മതി. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഫോണിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ലൈവ് ആയിട്ട് എന്ത് കാണുന്നുണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ലൈസൻസ് എടുത്തിരിക്കണം. നമ്മുടെ UK ഒരു റൂൾസ് ആണ് അങ്ങനെ. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നും ഇല്ല, പക്ഷെ ഇവിടെ വന്നതിന് പലരും അറിയാറില്ല ഈ ഒരു കാര്യം. പക്ഷെ നമ്മൾ TV ലൈസൻസ് എടുത്തിരിക്കണം. നമ്മൾ ഇവിടെ വന്ന് നമ്മൾ TV അല്ലെങ്കിൽ ഫോണിൽ ലൈവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മുടെ ചെലവിൽ വരുന്ന വേറൊരു കാര്യമാണ്, ആമയും കൂടി ഇതിന്റെ കൂടെ വ്ളോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവളിപ്പോ ഇങ്ങനെ സൗണ്ട് എല്ലാം ആക്കാൻ തുടങ്ങിയവരോ. അപ്പം ചെലവിൽ വരുന്ന കാര്യമാണ് വൈഫൈ. അപ്പം നമ്മൾ ടോക്ക് ടോക്കിന്റെ വൈഫൈ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് 23 pounds ആണ് മന്ത്ലി വരുന്നത് അതിൻ്റെ ഇത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നവരാണ് നമ്മുടെ മൊബൈൽ റീചാർജും കാര്യങ്ങളൊക്കെ. ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ ലിബറ സിമ്മാണ്, ഞാൻ 5 pounds മാത്രമേ മന്ത്ലി റീചാർജ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ ഓരോരുത്തരുടെ ഇതിലും വ്യത്യാസം വരും, ഓരോരുത്തർ യൂസ് ചെയ്യുന്ന സിം അനുസരിച്ച് അവരുടെ റീചാർജും എല്ലാം വ്യത്യാസം വരും. പിന്നെ നമ്മുടെ ചെലവിൽ വരുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ഗ്രോസറി പർച്ചേസിങ്. ഇപ്പം നമ്മൾക്ക് മിനിമം ഗ്രോസറി പർച്ചേസിങ്ങിന് 200-300 pounds ഇപ്പം നമ്മൾ ഇതേപോലെ, ഇതിപ്പോൾ ഞങ്ങൾ ഏഷ്യൻ ഷോപ്പിൽ പോയപ്പോൾ മേടിച്ചാണ് നമ്മൾ ഇതുപോലത്തെ പുട്ടുപൊടി, അതുപോലെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു വെക്കുന്ന ടൈപ്പ് കോവയ്ക്ക്, ഇതിനൊക്കെ 1.99 ആണ് ഇത്രയും കോവയ്ക്കൊക്കെ. ഈ പുട്ടുപൊടിക്കൊക്കെ 2.59 ഒക്കെ വരുന്നത്. അപ്പം ഞങ്ങൾ ഒരു 2 packets പുട്ടുപൊടി അതുപോലെ
തേങ്ങയൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഇതാണ് നമ്മൾ ചിരകിയ തേങ്ങ ഫ്രോസൺ ഒക്കെ മേടിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഞങ്ങൾ കുറച്ച് ഇതുപോലെ റവ പുട്ടുപൊടി ഇടിയപ്പം പൊടി അങ്ങനെ കുറച്ച് ഒരു മാസത്തേക്കുള്ള കുറച്ച് പൊടിയെല്ലാം മേടിച്ചപ്പോൾ തന്നെ 25 pounds ഇത്രയും സാധനം മേടിച്ചപ്പോൾ തന്നെ. ഇതല്ലാണ്ട് നമ്മൾ ആൽഡി എന്നാണ് അല്ലാത്ത ഷോപ്പിംഗ്സ് മിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വീക്കിലി ഒരു 50 pounds ഞങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കേണ്ടി വരാറുണ്ട്. എല്ലാം നമ്മളല്ലാത്ത നമ്മൾ സാധാരണ വെക്കുന്നതും അതായത് പാലും അങ്ങനത്തെ എല്ലാം കൂട്ടിയിട്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതൊരു 200 to 300 pounds വരും നമ്മുടെ ഗ്രോസറി പർച്ചേസിന് വേണ്ടിയിട്ടുള്ള ചിലവ്. പിന്നെ നമ്മൾ അധികം ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് മേടിക്കാറുള്ളത് ഗൂർക്കയിൽ നിന്നാണ്. ഇവിടെ ഒരുവിധം എല്ലാത്തരം മീറ്റും അവൈലബിൾ ആണ്. ഇപ്പം ഇതിൻ്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് ട്രാവൽ എക്സ്പെൻസ്. ഇപ്പം നമ്മൾ ബസ്സിലൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു എന്താ ഡേ റൈഡറൊക്കെ എടുക്കുമ്പോൾ 4 to 5 pounds ഉള്ളിലൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ വീക്കിലി എടുക്കുവാണെങ്കിൽ അങ്ങനെ, ഇപ്പം മന്ത്ലി പാസ് ആണെങ്കിൽ 55 pounds ആയിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഏതാണോ മോഡ് ഓഫ് ട്രാവൽ ചൂസ് ചെയ്യുന്നത്, ചിലർ ഊബറൊക്കെ ബുക്ക് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അത് ഏത് രീതിയിലാണ് മിനിമം ഒരു 55 to 60 pounds വരും. നമ്മൾ ജോലിക്കൊക്കെ സ്ഥിരമായി ബസ്സിനൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് മന്ത്ലി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോകുന്നത്. അപ്പോൾ അതിന് വരുന്നത് ഇപ്പോൾ ചിലരടുത്ത് ഫ്രീ ആയിരിക്കും എൻട്രി, ചിലർക്ക് നമ്മൾ എൻട്രി ഫീസൊക്കെ കൊടുത്ത് കയറേണ്ടതുണ്ടാകും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ പോകുന്നതിനും കുറച്ച് രൂപ ചിലവ് വരും. ഇപ്പോൾ ചിലവരുടെതൊക്കെ എൻട്രി ഫീസ് 20 pounds, 12 pounds, 20 pounds അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ മാറ്റി വെക്കണം. അപ്പോൾ ആ ഒരു ട്രിപ്പിൻ്റെ ട്രാവൽ എക്സ്പെൻസും നമ്മുടെ ചിലവിൽ വരുന്ന ഒരിതാണ്. പിന്നെ വരുന്നൊരു ചിലവാണ് ഷോപ്പിംഗ്. അതിപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ഷോപ്പിൽ പോയിട്ടാണെങ്കിലും വാങ്ങുന്നതിന് നമ്മുടെ ഒരു തുക ഇങ്ങനെ മാറ്റി വെക്കേണ്ടത്. അപ്പം എല്ലാ മാസത്തെയും നമ്മുടെ ബഡ്ജറ്റിൽ ഒരു ഷോപ്പിംഗ് ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിലും ഇടയ്ക്ക് നമ്മൾ വിശേഷ ഫങ്ഷൻസ് വരുമ്പോഴാണെങ്കിലും ഷോപ്പിംഗ് ചെയ്യില്ല. അപ്പം അതിന് വേണ്ടിയിട്ടും നമ്മൾ ഒരു ബഡ്ജറ്റിൽ നിന്ന് ഒരു തുക നമ്മൾ മാറ്റി വെക്കും. പിന്നെ നമുക്ക് വരുന്ന ചിലവുകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു കാർ മേടിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ അധികം വരും. അപ്പോൾ ഒരു കാർ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4000 pounds തൊട്ട് സ്റ്റാർട്ടിങ് നല്ലൊരു കാറിന് വേണ്ടിയിട്ട് 4000 pounds മുടക്കേണ്ടി വരും. അപ്പോൾ അതിന് റോഡ് ടാക്സ് ആയിട്ട് 180 pounds റോഡ് ടാക്സും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് വേണം, കാർ ഇൻഷുറൻസ്. അത് ഏകദേശം ഒരു 700 pounds തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 700 pounds തൊട്ട് ഒരു 1400 pounds വരെ പോകാറുണ്ട് നമ്മളെ എക്സ്പീരിയൻസ് അനുസരിച്ചും. അതേപോലെ തന്നെ യു കെ ഡ്രൈവിംഗ് ആണെങ്കിലും അതല്ല ഇന്ത്യൻ ലൈസൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അത് വ്യത്യാസം വരും. പിന്നെ നമുക്ക് വരുന്നൊരു ചിലവാണ് പെട്രോൾ പമ്പ്. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്നത് ഇപ്പം ഞാൻ ഒരാഴ്ച 30 pounds അടിക്കാറ്. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ 148.9 pence ആണ്. പിന്നെ നമുക്ക് വരുന്ന വേറൊരു ചിലവാണ് നമ്മുടെ ഇൻഷുറൻസ്. ഇപ്പം നമ്മളിവിടെ ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. അത് അധികം ആരും എടുക്കാറില്ല. അതിനെക്കുറിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ അധികം ആരും ചിന്തിക്കാത്തതുകൊണ്ട് തന്നെ അധികം ആരും എടുക്കാറില്ല. ഇപ്പം നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് വൈറ്റാലിറ്റിയുടെ ഇൻഷുറൻസ് ആണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു മാസം 63 pounds വരുന്നുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ. മൂന്ന് പേരും കൂടെയാണ് 63 pounds വരുന്നത്. അപ്പം അതും നമ്മുടെ മന്ത്ലി ഒരു ബഡ്ജറ്റിൽ വരുന്നൊരു കാര്യമാണ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതലും നമ്മൾ അടുത്തായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് എടുത്തിരിക്കണം എല്ലാവരും. വളരെ അത്യാവശ്യം ഒരു സംഭവം തന്നെയാണ്. കാരണം ഇവിടെ ഒരാൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞു വന്നാൽ വല്ലാണ്ട് നമ്മൾ ഒരാളുടെ ഇൻകം നിന്ന് കഴിഞ്ഞാൽ നമുക്കത് വല്ലാണ്ട് ബാധിക്കും നമ്മളെ. എസ്പെഷ്യലി നമ്മൾ യു കെയിലൊക്കെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കണം. പിന്നീട് ഒരു വീട് മേടിക്കുന്നതിനും അതിൻ്റെയൊക്കെ ആവശ്യത്തിനും നമുക്ക് ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ്. പിന്നെ ഇതുകൂടാതെ നമുക്കിപ്പം നമ്മളെല്ലാവരും സിനിമ കാണാനൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അപ്പോൾ സിനിമ കാണാൻ വേണ്ടി നമുക്ക് ഒരാൾക്ക് 10 pounds വരെ വരുന്നുണ്ട്. 10 pounds സ്റ്റാർട്ടിങ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന് 10, 12, 15 അങ്ങനെ പോകും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കട്ടിങ് ഷേവിങ് അതിനൊക്കെ ഇപ്പോൾ ഹെയർ കട്ടിങ് ആണെങ്കിൽ 10 pounds സ്റ്റാർട്ടിങ്. പിന്നെ നമ്മളനുസരിച്ച് കളർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ചെയ്യുന്നതിനോ, അതുപോലെ തന്നെ ഇപ്പോൾ മിന്നുവിൻ്റെ മുടി ചെയ്യുന്നതിനൊക്കെ 140 എങ്ങണ്ടായതല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഹെയർ കട്ടിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ കൂടുതലാണ് ഇവിടെ. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ചിലവിൽ വരുന്നത്. അപ്പം നമ്മുടെ ഇൻകം നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു. ഇപ്പം അബിയുടെ ഇൻകം 1500 pounds ടാക്സ് എല്ലാം കട്ടായി കഴിഞ്ഞ് നമുക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്ന 1500 pounds ആയിരുന്നു. അതുപോലെ തന്നെ മിന്നുവിന് കിട്ടിക്കൊണ്ടിരുന്നത് മെറ്റേണിറ്റി, എനിക്ക് സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ എത്തി 1 year കംപ്ലീറ്റ് ആയില്ലായിരുന്നു ഞാൻ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് SMB മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അത് ആദ്യത്തെ ഒരു സമയത്ത് നമുക്കൊരു 90% കവർ ചെയ്ത് കിട്ടുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അത് കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 700 pounds എനിക്ക് ആദ്യത്തെ മാസം ആദ്യത്തെ 1-2 months മാത്രം 1200 ആ ഒരു ഇതിൽ പൗണ്ടിൽ കിട്ടിയായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് എനിക്കൊരു 700 pounds 600 ആ ഒരു റേഞ്ചിലായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം അതിൽ നിന്നും
ടാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മളൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് വാടക കൊടുക്കാൻ, ഭാഗ്യത്തിന് റെന്റ് അടഞ്ഞു പോകാനുള്ളത് എന്റെ ആ ഒരു അസംബ്ലിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ലാണ്ട് മുമ്പോട്ട് പോയി. ഇപ്പൊ സ്റ്റുഡൻസിന്റെ ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്. കാരണം 20 hours വർക്ക് ചെയ്യുമ്പോൾ അവർക്കും ഒരു 800 pounds ഒക്കെ മന്ത്ലി അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു പൈസയിലായിരുന്നു നമ്മളിവിടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ 1500 pounds എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മൊത്തമായിട്ട് ആ പൈസ ചെലവ് വരും. അതിനകത്ത് കുറച്ച് പൈസ നമുക്ക് നാട്ടിലേക്ക് ലോൺ അടയ്ക്കാനും അതുപോലെ തന്നെ നാട്ടിലെ ഇൻഷുറൻസ് ഒക്കെ അടയ്ക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതായിട്ട് വരുന്നത്. അപ്പം ഒരാളുടെ സാലറി എന്ന് വെച്ചാലും നമുക്ക് നമ്മൾ എടുക്കുന്ന വീടും അതുപോലെ തന്നെ നമ്മളുടെ ചെലവും, നമ്മൾ ബേസിക്കായിട്ട് എങ്ങനെയാണ് നമ്മളിപ്പം ഗ്രോസറി പർച്ചേസിങ്ങിനൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ അങ്ങനെ, അതുപോലെ ട്രാവൽ എക്സ്പെൻസും അതൊക്കെ ഓരോരുത്തരുടെയും ഓരോ ഫാമിലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ നമ്മുടെ കാര്യം പറയുമ്പോ ഇപ്പൊ 2000 pounds നമുക്ക് ടോട്ടൽ കിട്ടിക്കൊണ്ടിരുന്നത് ടാക്സും കാര്യങ്ങളെല്ലാം കട്ടായി കഴിഞ്ഞിട്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ചെലവ് മുന്നോട്ട് പോയത്. അപ്പൊ നമ്മള് നാട്ടില് കുറച്ച് ലോണും കാര്യങ്ങളും അടയ്ക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് നാട്ടില് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ വലിയ സേവിങ്ങോ കാര്യങ്ങളോ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ മെറ്റേണിറ്റി ലീവിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റുഡന്റിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഒരാൾ ഡിപെൻഡന്റ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ മറ്റേ ആള് നമുക്ക് ഇപ്പം എന്താ പറയാ 20 hours വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്കും ഈ ഒരു സാഹചര്യം, അതായത് സ്ട്രഗ്ലിംഗ് തന്നെ ആയിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അവരും എന്താ പറയാ, സ്റ്റുഡൻസ് ജോലി ആ ഒരു പഠിത്തം കഴിഞ്ഞ അവർക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് അത്യാവശ്യം നല്ല സേവിങ്ങും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അതെ, അത് അല്ലാത്ത സമയത്ത് പക്ഷെ സ്റ്റുഡൻസിന് വേറൊരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാതെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ പറയാം, നമ്മുടെ ഇതിൽ വരാത്തൊരു കാര്യം വെച്ചാൽ ഇപ്പൊ സ്കൂൾ ഗോയിങ് ഏജിലുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ യൂണിഫോമിനും അങ്ങനെയൊക്കെ ചെലവ് വേറെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ നമ്മൾ മെയിനായിട്ട് നമ്മുടെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. ഞങ്ങൾക്ക് വരുന്ന ചെലവുകളും എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളീ പറഞ്ഞത് മെയിനായിട്ട് ഒരു ഹെൽത്ത് കെയർ വിസയിൽ വരുന്നവരുടെ ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ. ഇതല്ലാണ്ട് IT പ്രൊഫഷണലായിട്ടൊക്കെ വരുന്നവരുണ്ടാകും, അല്ലാതെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അങ്ങനെയൊക്കെ വരുന്നവരുണ്ട്. അപ്പം അവർക്കെല്ലാം ഇതിന് പുറമെ നമുക്ക് ഹെൽത്ത് സർചാർജും, അപ്പം നമ്മൾ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുമ്പം അവർക്കുള്ള ഹെൽത്ത് സർചാർജും അങ്ങനെയൊക്കെ അടച്ചിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പം നമുക്കിപ്പോൾ ഹെൽത്ത് കെയർ വിസയിൽ വന്നുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ചിലവുകളൊന്നും അല്ലാണ്ട് വരുന്നില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം പിള്ളേരുടെ കാര്യം, ഇപ്പം സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചിലവുകൾ വേറെ വരും, അതായത് യൂണിഫോമിനും അതുപോലെ തന്നെ അല്ലാണ്ട് കുറച്ച് ചിലവുകൾ, കാരണം എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പക്ഷെ എങ്കിൽ പോലെ ഇതുപോലെ യൂണിഫോമിനും അങ്ങനെയുള്ള കുറച്ച് ചിലവുകൾ നമുക്ക് അല്ലാണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇവിടുത്തെ ഒരു ചെലവും കാര്യങ്ങളും. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.